അഭയാർത്ഥികൾ യുകെയിൽ എത്തുന്നത് തടയുന്ന ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് അവസാനിപ്പിക്കണമെന്ന് ലണ്ടനിലെ ഉക്രൈൻ അംബാസിഡർ. യുകെയിൽ വർദ്ധിച്ച ഇന്ധനവില ആളുകൾ കടകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷണത്തിന് കൂടുതൽ പണം നൽകുന്നതിന് ഇടയാക്കുമെന്ന് വ്യാപാര വ്യവസായ സംഘടന. യുകെ മന്ത്രിമാർ ഉക്രൈൻ വിസ നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നത് പരിഗണിക്കുന്നു. കൊറോണ വൈറസ് പാൻഡമിക് അവസാനിച്ചിട്ടില്ല എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ആഗോള എണ്ണവില കുതിച്ചുയരുന്നു. റഷ്യ ഉക്രൈനിൽ രാസ അല്ലെങ്കിൽ ജൈവ ആയുധാക്രമണം ആസൂത്രണം ചെയ്തേക്കുമെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വൈറ്റ് ഹൗസ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ചോർന്നത് കോടതിയിൽ നിന്ന് തന്നെയെന്ന് വെളിപ്പെടുത്തി പ്രോസിക്യൂഷൻ. സംസ്ഥാന ബഡ്ജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ അവതരിപ്പിക്കും. മീഡിയ വൺ ചാനലിന് ലൈസൻസ് പുതുക്കി നൽകാത്തതിന് കാരണമായ എല്ലാ ഫയലുകളും ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഉത്തരാഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം രചിച്ച് ബിജെപി വീണ്ടും അധികാരത്തിലേക്ക്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫീൽഡിംഗ് പരിശീലകനായി മലയാളി പരിശീലകൻ ബിജു ജോർജ്. വിശദമായ വാർത്തകൾക്കായി എ ന്യൂസ് ബുള്ളറ്റിൻ കാണൂ. യു കെ സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.